നമസ്കാരം. ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന പുറ്റുകൾ പാമ്പുകളുടെ വീടുകളാണെന്ന ഒരു ധാരണയിൽ ചിതൽപ്പുറ്റുകളെ പാമ്പിൻ പുറ്റെന്ന് ചിലർ വിളിക്കാറുണ്ടല്ലോ. പാമ്പുകൾ സ്ഥിരതാമസത്തിനായി ഈ മൺവീട് ഉപയോഗിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് താനും. നാഗസ്ഥാനങ്ങളായി പല കാവുകളിലും ഇടം പിടിക്കുന്നത് ചിതൽപ്പുറ്റുകളാണ്. പാലും നൂറും അവിടെ നേർച്ച സമർപ്പിക്കുന്നവരും ഉണ്ട്. നാട്ടുമ്പുറങ്ങളിലെ പഴയ പറമ്പുകളിൽ ഇത്തരം പുറ്റുകൾ ധാരാളമുണ്ടായിരുന്നു. മുത്തങ്ങ പോലുള്ള കാടുകളിൽ ഒരാൾ ഉയരത്തിലുള്ള നിരവധി പുറ്റുകൾ നമുക്ക് കാണാം. ചില പാമ്പുകൾ ഒരേയിടത്ത് തന്നെ തലമുറകളായി അവരുടെ ടെറിട്ടറിയായി കണക്കാക്കി താമസിക്കുകയും ഭക്ഷണം തേടി തിരിച്ച് അവിടേക്ക് തന്നെ വരാറുമുണ്ട്. പൊതുവെ വീണയിടം വിഷ്ണുലോകം തന്നെയാണ് ഇവരുടെ ശീലം. ഇരകൾ കൂടുതൽ കിട്ടുന്ന, ശത്രുക്കളുടെ മുന്നിൽ പെടാതെ ഒളിച്ചു കഴിയാൻ സാധിക്കുന്ന, ശരീര ശീതനിലയെ സഹായിക്കുന്ന ഇടങ്ങളിൽ സഞ്ചരിക്കുകയും ഇര തേടുകയും പാമ്പിന് നമ്മളെക്കാൾ ഏറെ ശത്രുക്കളുമുണ്ട്. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ മാളങ്ങളിൽ ഒളിക്കും. അത്ര തന്നെ, സ്വന്തമായി മാളമുണ്ടാക്കാനൊന്നും പറ്റില്ല. സ്വാഭാവിക വിടവുകൾ, പെരുച്ചാഴി മുതൽ മുള്ളമ്പന്നി വരെ പലതരം ജീവികൾ തുരന്ന മാളങ്ങൾ, ഇവയൊക്കെ അതാത് സമയത്ത് രക്ഷപ്പെടാൻ ഒളിവിടമായി ഇവ ഉപയോഗിക്കും. ചിതൽപ്പുറ്റുകളും അതുപോലെ ഒരു ഒളിവിടം മാത്രമാണ്. പക്ഷേ ചിതലുകൾ ഉപേക്ഷിച്ച ചിതൽപ്പുറ്റ് ഭാഗങ്ങളിലെ സാധാരണ കയറിക്കൂടുകയുള്ളൂ. ചിതലുകളുടെ കോളനികൾ വളരെ വലിപ്പമുള്ളതും വർഷങ്ങളുടെ കുടികിടപ്പ് അവകാശമുള്ളവയുമാകും. വളരെ വർഷം വരെ പഴക്കമുള്ള കോളനികളുണ്ട്. പാമ്പ് ചിതൽപ്പുറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത മറ്റേതൊരു ദ്വാരത്തിലും കാണുന്നതിലും കൂടുതലാവാമെന്നല്ലാതെ ഉറപ്പായും പുറ്റ് അവരുടെ സെലക്ഷൻ നമ്പർ വൺ ഒന്നുമല്ല. ശീതീകരണ സങ്കീർണ എഞ്ചിനീയറിംഗ് ഉള്ളവയാണ് ചിതൽപ്പുറ്റുകൾ. അതിനാൽ അതിലെ സുഖത്തിൽ ഇത്തിരി കൂടുതൽ നേരം മൂപ്പന്മാർ അവിടെ വിശ്രമിച്ചേക്കുമെന്നു മാത്രം. മണ്ണിനടിയിലും മുകളിലുമായി ഗൂഢമാളങ്ങളിൽ കോടിക്കണക്കിന് ചിതലുകൾ ഉണ്ടാകും ഓരോ കോളനിയിലും. ആ സാമ്രാജ്യങ്ങളുടെ അധിപയായ രാജ്ഞി ചിതലിന് 10-20 വർഷത്തിലധികം നീണ്ട മുടിഞ്ഞ ആയുസ് കാണും. എന്തൊക്കെയായാലും വീണടിഞ്ഞ മരങ്ങളും സസ്യാവശിഷ്ടങ്ങളും തിന്ന് വിഘടിപ്പിച്ച് ദ്രവിപ്പിച്ച് മണ്ണാക്കുന്ന ചിതലുകൾ പരിസ്ഥിതിയുടെ വലിയ സംരക്ഷകരുമാണ് താനും. ചിതൽ കോളനി ഒരു മഹാസാമ്രാജ്യം തന്നെയാണ്. രാജ്ഞിയും രാജാവും പടയാളികളും വേലക്കാരുമുള്ള വമ്പൻ സംവിധാനം. ഏറ്റവും വലിപ്പമുള്ള ശരീരമാണ് രാജ്ഞിക്ക്. 4-5 ഇഞ്ചിലധികം വലിപ്പമുള്ള ഭീമാകാരമായ ശരീരം. വലിയ അണ്ടാശയവുമായുള്ള രാജ്ഞിയുടെ പ്രധാന പണി ഇണചേരലും മുട്ടയിടലും തന്നെ. ദിവസം 40,000 വരെ മുട്ടകളിടും. വീർത്ത വയറും താങ്ങി നടക്കാൻ പോലും ഈ രാജ്ഞിക്ക് കഴിയില്ല. താങ്ങി നീക്കേണ്ട പണിയും പൊടിയന്മാരായ വേലക്കാർക്കാണ്. കോളനിയിൽ ഏറെ അംഗസംഖ്യയുള്ളത് വേലക്കാർക്കാണ്. പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവരാണിവർ. രാവും പകലും ജോലി ചെയ്യുന്ന പാവങ്ങൾ. രാജ്ഞിയെ നക്കിത്തുവർത്തി വൃത്തിയാക്കുക, സർവർക്കും ഭക്ഷണം കൊണ്ടുവന്ന് നൽകുക, വിരിഞ്ഞിറങ്ങുന്ന നിംഫുകളെ പരിപാലിക്കുക, മാളങ്ങൾ ഉണ്ടാക്കുക തുടങ്ങി 100 കൂട്ടം ജോലികൾ കാഴ്ചശക്തി പോലും ഇല്ലാത്ത ഇവരാണ് ചെയ്യുന്നത്. മൊത്തം കോളനിയിലെ അംഗങ്ങളുടെ പരസ്പര ആശയവിനിമയ പരിപാടികൾ മുതൽ നിംഫുകൾ ഏതിനമാകണമെന്ന കാര്യം വരെ ഈ രാജ്ഞി സ്രവിപ്പിക്കുന്ന ഫിറമോണുകളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. രാജ്ഞിയെ നക്കിത്തുടയ്ക്കുമ്പോൾ ഈ ഫിറമോണുകൾ വേലക്കാരിലേക്ക് എത്തുന്നു. വേലക്കാർ ഭക്ഷണം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അവർക്കും കിട്ടുന്നു. പ്രധാന വിഭാഗമായ പടയാളികളെ തീറ്റേണ്ട ഉത്തരവാദിത്തം വേലക്കാർക്കാണ്. ഉറുമ്പുകളോടും മറ്റും പോരടിക്കാനായി വലിപ്പം കൂടിയ തലയും പ്രത്യേക രൂപത്തിലുള്ള വധനഭാഗങ്ങളും ഉള്ളതിനാൽ പടയാളി ചിതലുകൾക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല. അവർക്കും തീറ്റ വായിൽ നൽകേണ്ടത് പാവം വേലക്കാർ തന്നെ. അങ്ങനെ പോരാളികളുടെ ഉള്ളിലും ഫിറമോൺ എത്തുന്നു. വർഷങ്ങൾ കുറേ കഴിയുന്നതോടെ രാജ്ഞിയുടെ ഫിറമോൺ ചുരത്തിലിൻ്റെ അളവ് കുറയും. എല്ലാവരിലും എത്താൻ മാത്രം ഫിറമോൺ ഇല്ലാത്ത വാർദ്ധക്യകാലം. രാജ്ഞിക്ക് പ്രായമാകുമ്പോഴേക്കും കുറേ നിംഫുകൾ രാജപദവിയിലേക്ക് എത്താൻ പറ്റും വിധം പ്രത്യുൽപാദന ശേഷിയും ഫിറമോൺ ചുരത്താനുള്ള കഴിവും നേടിയിരിക്കും. കൂട്ടത്തിൽ മുതിർന്ന ഒരു നിംഫ് രാജ്ഞിയായി മാറും. അവയ്ക്ക് പ്രത്യുൽപാദന ശേഷിയും ലഭിക്കുന്നു. പ്രത്യുൽപാദന ശേഷിയുള്ള ചിതലുകൾ ചിറകുകളുള്ള അവസ്ഥയിലാകും ഉണ്ടാകുക. അവയാണ് ഈയലുകൾ. എണ്ണം കൂടിയാൽ ഇവർക്കെല്ലാം ഒറ്റ സാമ്രാജ്യത്തിൽ നിൽക്കാനും കഴിയില്ല. മഴക്കാലത്തിന് തൊട്ടു മുൻപ് അനുകൂല കാലാവസ്ഥയും കാറ്റുമുള്ളപ്പോൾ ഇവ ചിതൽക്കൂട്ടിലെ പ്രത്യേക ദ്വാരങ്ങൾ തുറന്ന് പുറത്തേക്ക് പാറും. ഇവർക്ക് വികാസം പ്രാപിച്ച കണ്ണുകളുണ്ടാവും. സ്വാമിംഗ് എന്നാണ് ഈ കൂട്ടപ്പറക്കലിന് പേര്. ഇത്തിരി നേരത്തെ ചെറപറ പറക്കലിന് മാത്രം പറ്റുന്ന വിധം ലോലമാണ് അവയുടെ ചിറകും ഘടനയും. ഈയലുകൾ ഇണചേർന്ന് പുതിയ കോളനിക്ക് പറ്റിയ സ്ഥലം കണ്ടെത്തി ചിറക് പൊഴിച്ചു കളഞ്ഞ് മണ്ണിൽ കൂടൊരുക്കുന്നു. ഇതിനിടയിൽ ഈയലുകളിൽ പലരും ഇരപിടിയന്മാരായ പക്ഷികളുടെയും മറ്റും വയറ്റിലും എത്തും. കുറച്ചെണ്ണം വിളക്ക് നാളത്തിൽ വീണ് കരിഞ്ഞുപോകും. ബാക്കിയായവ രാജ്ഞിയും രാജാവും പടയാളികളും വേലക്കാരുമുള്ള പുതിയൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. രാജ്ഞി ചിതൽ രാവും പകലും മുട്ടയിട്ട് കൂട്ടുന്നു. കഥ തുടരുന്നു.
മഴയ്ക്ക് മുമ്പുള്ള ചില നേരങ്ങളിൽ മണ്ണിനടിയിൽ നിന്ന് തുരുതുരാപ്പുറത്തേക്കിറങ്ങി ലെവലില്ലാതെ കൂട്ടമായി ചെറബറ പറന്നു പൊങ്ങുന്ന ഈയം പാറ്റുകളെ കണ്ട് അമ്പരുന്ന ബാല്യകാല ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകും. രാത്രിയാണെങ്കിൽ കുറേ എണ്ണം വിളക്കിന് ചുറ്റും പറന്ന് ചിറകു കരിഞ്ഞ് വീഴുന്നത് കാണാം. പ്രതീക്ഷകളോടെ വെളിച്ചത്തിന് നേരെ പാറി വന്ന് തീജ്വാലയിൽ വീണ് കരിഞ്ഞു പോകുന്ന നീർക്കുമ്പിളപോലെ നിസ്സാരമായ നല്ലതും ചീത്തയും തിരിച്ചറിയാനാകാത്ത ബുദ്ധിശൂന്യമായ പൊട്ടജന്മമായാണ് കവികളും എഴുത്തുകാരും ഈയാം പാറ്റിയെ അവതരിപ്പിക്കാറുള്ളത്. വൈദ്യുതി വിളക്കുകൾ പ്രചാരത്തിൽ വന്നതിനുശേഷം മണ്ടന്മാർ എന്ന വിശേഷണവുമായുള്ള ഈയാം പാറ്റ കവിതകൾ അല്പം കുറഞ്ഞിട്ടുണ്ടെന്നും മാത്രം. മുറത്തിൽ കൊള്ളുന്നത്ര ചിറകുകൾ മുറ്റത്തും ഇറയത്തും ബാക്കി വെച്ച് ഈ ഷഡ്ഭദങ്ങൾ എവിടെ പോയി എന്ന് ചെറുപ്പത്തിൽ അത്ഭുതപ്പെടാറുണ്ട്. ഏതോ സാധുപ്രാണികളാണ് ഇവ എന്നായിരുന്നു കരുതിയിരുന്നത്. ഈയാം പാറ്റകൾ ചിതലുകൾ തന്നെയാണെന്ന കാര്യം പിന്നീടാണ് അറിഞ്ഞത്. ഇവയുടെ ചിറകുകൾ പൊഴിച്ചു കളയാൻ ഉദ്ദേശിച്ച് മുളച്ചവയാണ്. അബദ്ധത്തിൽ അറ്റുപോകുന്നതല്ല. ഉറുമ്പുകളെയും തേനീച്ചകളെയും കടന്നലുകളെയും പോലെ സമ്പൂർണ്ണ സമൂഹ ജീവികളാണ് ചിതലുകൾ. ഐസോപ്റ്റെറ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഷഡ്ഭദങ്ങളാണ് ഇവ. കാഴ്ചയിൽ സാമ്യം തോന്നുമെങ്കിലും ഇവർക്ക് ഉറുമ്പുമായി വലിയ ബന്ധമൊന്നുമില്ല. പോരാത്തതിന് ഉറുമ്പുകൾ ഇവരുടെ ജന്മശത്രുക്കളാണ് താനും. കൂറകളോടും തൊഴുകയ്യം പ്രാണികളോടുമൊക്കെയാണ് വർഗപരമായ സാമ്യം കൂടുതൽ. 3100-ൽ സ്പീഷീസുകൾ ഇതുവരെയായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മര ഉരുപ്പടികളും ഉപകരണങ്ങളും ശാപ്പിട്ട് തീർക്കുന്ന ചിതൽക്കൂട്ടം വലിയ ശല്യക്കാരായാണ് എല്ലാവരും കരുതുന്നത്. ചിതലിനെ ഓടിക്കാൻ പഠിച്ച പണി 18 മനുഷ്യർ പയറ്റി നോക്കുന്നുണ്ട്. പക്ഷേ അതത്ര എളുപ്പമല്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.